സിനിമയിൽ അഭിനയിക്കുക എന്നത് ഇന്നത്തെ കാലത്ത് ഏതാണ്ട് എല്ലാ ചെറുപ്പക്കാരുടെയും ഒരാഗ്രഹമാണ്. കഴിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉള്ള കഴിവുകൾ വെച്ച് ഡയറക്ടറെയും തിരക്കഥാകൃത്തുക്കളെയും ഒരുപാട് പേര് ഇന്ന് സിനിമാ വേദിയിൽ ചെന്ന് കാണാറുണ്ട്. നമസ്കാരം സാർ. നമസ്കാരം. എന്നെ മനസ്സിലായില്ലേ? ഇല്ല, ഞാനല്ലേ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ഓഹോ, സാർ ഈ സിനിമയുടെ കേളല്ലേ? സിനിമയുടെ നാടകത്തിന്റെ കേളാണ്. ഞാൻ ഈ അഭിനയത്തിന്റെ കേളാ. അഭിനയത്തിന്റെ ആളോ? പിന്നെ ഞാൻ നല്ലപോലെ അഭിനയിക്കും. നല്ലപോലെ അഭിനയിക്കുന്ന ആര് പറഞ്ഞു? വീട്ടിലെല്ലാരും പറഞ്ഞു. പിന്നെ നാട്ടുകാര് പറഞ്ഞു തുടങ്ങിയിട്ടില്ല, പറയിപ്പിച്ചിട്ടില്ല. എന്നറിയ അല്ല, അതാണ് ഏതെങ്കിലും സിനിമയിലോ നാടകത്തിലോ അഭിനയിച്ചിട്ടുണ്ടോ? പിന്നെ ഉണ്ടല്ലോ. ഏതാ? രക്തം ചെന്ന ചീര, ചോര, അപ്പൂപ്പിനെ കൊന്ന അമ്മൂമ്മ, അമ്മൂമ്മയെ കൊന്ന അപ്പൂപ്പ. എന്താണ് അപ്പൂപ്പിന്, അപ്പൂപ്പൻ, ചോര, ചോര, ഇതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല, ഇത് അഭിനയിക്കണമെന്നുള്ള ഇപ്പൊ പോസ്റ്ററെല്ലാം കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു. അത് മാത്രമല്ല സാർ, എനിക്ക് എന്തെങ്കിലും ഒരു അവസരം തരണം. അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ല ഒരു ലെവലിലേക്ക് എത്തുന്നു. അതാര് പറഞ്ഞു? എനിക്കറിയാം സാർ. ഞാൻ ഉദാഹരണമായിട്ട് ഞാൻ ചോദിച്ചോട്ടെ. ഇപ്പോ സാർ, ഇപ്പം എനിക്കൊരു ചാൻസ് തന്ന്, ഞാൻ ഒരു സൂപ്പർ സ്റ്റാറായി എന്ന് വെച്ചാൽ മമ്മൂട്ടിയെ പോലെ സാർ ഡയറക്ടർ, ഞാൻ സൂപ്പർ സ്റ്റാറായി, ആ പേര് ആർക്ക് കിട്ടും? എനിക്ക് തന്നെ. ആ ക്രെഡിറ്റ് സാറിനല്ലേ? ആ ക്രെഡിറ്റ് സാർ എടുത്തോ, എന്നിട്ട് എന്നെ സൂപ്പർ സ്റ്റാറാക്കും. തനിക്കിപ്പോ എന്താ വേണ്ടത് സാർ? എനിക്ക് എന്തെങ്കിലും അവസരം തന്നെ സാർ. അവസരം തരണം പറഞ്ഞാൽ തനിക്ക് എന്താണ് സാർ? അഭിനയിക്കുവോ, അതാണോ, ഇതാണോ, ഏത് വിഭാഗത്തിലേക്കാണ് വേണ്ടത് സാർ? ഞാൻ പാട്ട് പാടും സാർ. ആ പാട്ട് പാടുക, എന്നാലും നേരത്തെ പറയണ്ടേ? ആ പാട്ട് പാടും. ഞാനിപ്പോ എസ് ജാനി ഇപ്പോഴും ഒന്ന് പോയില്ലേ, എസ് ജാനിയുടെ കൂടെ ഞാൻ പാടുന്നു. സ്റ്റേജിൽ വെച്ചില്ല, റേഡിയോയിൽ എസ് ജാനി പാടിയപ്പോ കൂടെ ഞാനും പാടി. അത്രേ ഉള്ളൂ. അല്ല, തനിക്ക് എന്താ വേണ്ടത്? അല്ല, അത് കൂടാതെ അത് കൂടാതെ അഭിനയിക്കാം. എന്തെങ്കിലും അഭിനയിക്കാൻ അറിയോ? എന്ത് സാർ, ജീവിക്കാൻ വേണ്ടി അഭിനയിക്കാൻ വേണ്ടി എന്ത് നാണം കെട്ട റോളും ഹീറോയുടെ റോള് വരെ ഞാൻ അഭിനയിക്കാം സാർ. ഇവിടെ തനിക്ക് അഭിനയിക്കണോ? ആ സാർ, ശരി, ആ അതും കൂടി പരീക്ഷ കളയാം. അപ്പൊ ഓക്കെ സാർ, ഞാനൊരു പ്ലോട്ട് തരാം. പ്ലോട്ട് എന്തുവല സാർ? എന്ത് വില? വില പ്ലോട്ട്? എടോ, പ്ലേ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ സ്ഥലമല്ല, ഞാൻ ഒരു പ്ലോട്ട് തരുന്ന ഒരു സിറ്റുവേഷൻ തരാം. അഭിനയിക്കാനുള്ള ഒരു സിറ്റുവേഷൻ. കുറെ കാര്യങ്ങൾ താൻ ഇമാജിൻ ചെയ്യേണ്ടി വരും. അതൊക്കെ തരാം. എന്ത് കാശല്ലേ? എടോ, കാശല്ല, ഇമാജിൻ ചെയ്യേണ്ടി വരും പറഞ്ഞാൽ സങ്കല്പിക്കേണ്ടി വരും. അതെനിക്ക് മനസ്സിലായി, ഞാൻ പറയാൻ വന്ന അപ്പോഴേക്കും സാർ ചാടി കയറി പറഞ്ഞു. അതെ, കുറെ കാര്യങ്ങൾ സങ്കല്പിക്കേണ്ടി വരും. തുടങ്ങാം. ഇത് സുന്ദരമായ രാജകുമാരിയുടെ അന്തപുരമാണ്. അയ്യേ, ഭയങ്കര ബോറാണ് സാർ. ഓക്കെ, എടോ സങ്കല്പിക്കാൻ പറഞ്ഞില്ലേ? സങ്കല്പ കൊട്ടാരം. ഓക്കെ, സുന്ദരിയ രാജകുമാരിയുടെ ഒരു കൊട്ടാരമാണ്. കൊട്ടാരത്തിന്റെ ഇവിടെയായിട്ട് ഒരു വാതില്. എടോ സങ്കല്പാതില്. വാതിൽ തുറന്ന് കുറച്ചകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെയായിട്ട് കട്ടില്. സങ്കല്പ കട്ടില്. സങ്കല്പ കട്ടില്. കട്ടിലിന്റെ മുകളിൽ സുന്ദരിയായ രാജകുമാരി കിടന്നിറങ്ങുന്നു. രാജകുമാരി എവിടെ? എടോ സങ്കല്പിക്കണമെന്ന് പറഞ്ഞില്ലേ? അതും സങ്കല്പിക്കണോ? അത് വേണം. സുന്ദരിയായ രാജകുമാരി കട്ടിൽ കിടന്നുറങ്ങുന്നു. തൊട്ടടുത്ത് കാവൽക്കാരനും സുഖമായി കിടന്നുറങ്ങുന്നു. ഇവിടെയായിട്ടൊരു അലമാര. അലമാരക്കകത്താണ് രാജകുമാരിയുടെ രത്നങ്ങളും ആഭരണങ്ങളും എല്ലാം ഇരിക്കുന്നത്. അർദ്ധരാത്രി ഈ സമയത്ത് ഒരു കള്ളൻ വരുന്നു. കഥകിൽ മൂന്ന് മുട്ടുമുട്ടുന്നു. തുറക്കാൻ പറ്റുന്നില്ല, അതൊക്കെ പറയും. അവസാനം കഥ തുറക്കുന്നു, അകത്ത് കയറുന്നു. സുന്ദരിയ രാജകുമാരി ഉറങ്ങുന്നു, അതൊക്കെ പറയും. അവസാനം ഈ അലമാരി തുറക്കാൻ വേണ്ടി ആൾ കുറെ ട്രൈ ചെയ്യും, അപ്പൊ ഓരോന്നൊക്കെ പറയും. എല്ലാം കഴിഞ്ഞാൽ അലമാരി തുറന്നു കഴിഞ്ഞാൽ രാജകുമാരി രത്നങ്ങൾ കയ്യിലെടുത്തിട്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കാണിക്കും. ഉറങ്ങിക്കിടക്കുന്ന കാവൽക്കാരെ ചാടി അടിച്ച് നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു പറയണം. ഇത് 100 ദിവസം നോക്കാം. ഓ, 100 ദിവസം ഷൂട്ടിംഗ് ഉറപ്പാണ് സാർ. 100 ദിവസം അല്ല ഷൂട്ടിംഗ്, ഫംഗ്ഷൻ നമുക്ക് നോക്കാം. നോക്കാം. ഇതില് രണ്ട് വേഷമാണ്. നന്നായി ഡബിൾ റോൾ ആകുമ്പോൾ നന്നായിരിക്കും സാർ. ഒരു വേഷം മോശമായാലും മറ്റേ നന്നാക്കി എടുക്കാലോ. എടോ, താനല്ല രണ്ടും ചെയ്യേണ്ടത്. ഒന്ന് കാവൽക്കാരന്റെയും ഒന്ന് കള്ളന്റെയും. ഇതിൽ കള്ളനായിട്ട് താൻ, കാവൽക്കാരനായിട്ട് ഞാൻ. കള്ളനായിട്ട് താൻ ശരിയാവില്ല. അത് ശരിയാവില്ല. അത് കള്ളൻ എന്നൊക്കെ പറഞ്ഞാൽ സ്വല്പം പ്രശ്നമാണ്. എന്റെ നാടാണ്, പിന്നെ പുറത്തിറങ്ങി കള്ളാന്ന് ഉളികൾക്കുണ്ട്. എടോ, ഒരു സിനിമയില്ലേ? എന്തായാലും കള്ളനായിട്ട് എനിക്ക് എന്നെ കിട്ടില്ല സാർ. എടോ ഞാൻ, ശരി കള്ളനായിട്ട് ഞാൻ. അത് കുഴപ്പമില്ല സാർ. സാറിനെ കാണാൻ ഒരു ഐശ്വര്യം ഉണ്ടെങ്കിലും ഒരു കള്ള ലക്ഷണമുണ്ട്. ഓക്കെ, കള്ളനായിട്ട്. ഓക്കെ, കറക്റ്റാണ്.